സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്. സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ 6 മണി മുതൽ എല്ലാ വാർത്താ ചാനലുകളിലും കേട്ടു വന്നിരുന്നത് ഫാദർ ആന്റണി മാടിശ്ശേരിയെയും കൂട്ടത്തിലൊരു സ്ത്രീയെയും അടക്കം അറസ്റ്റ് ചെയ്തുവെന്നും അവരിൽ നിന്ന് 10 കോടി രൂപയുടെ കള്ളപ്പണം കണ്ടെടുത്തു എന്നാണ് വാർത്തകൾ കേട്ട് നിറഞ്ഞു നിന്നിരുന്നത്. അപ്പം നിജസ്ഥിതി അറിയാൻ പഞ്ചാബിലേക്ക് വിളിക്കേണ്ട വന്നു. അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇലക്ഷൻ പ്രമാണിച്ച് എല്ലായിടത്തും റെയ്ഡ് നടക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഇവർ അവിടെയും റെയ്ഡിന് വന്നു. അപ്പോൾ പുസ്തകം കൊടുക്കുന്നതിൻ്റെയും വാങ്ങിക്കുന്നതിൻ്റെയും പണം അതിൻ്റെ കളക്ഷൻ വന്നതാണ്, 31st കൊടുക്കേണ്ടതാണ്. അത് ബാങ്കിൽ അടയ്ക്കുവാൻ വേണ്ടി ബാങ്കിലെ സ്റ്റാഫ് അടക്കം വന്ന് എണ്ണി തിട്ടപ്പെടുത്തുന്ന സമയത്താണ് പോലീസ് വരികയും ഇത് മുഴുവൻ സീസ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തത്. കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ആൻ്റണി മാടിശ്ശേരി അച്ഛനെയും അറസ്റ്റ് ചെയ്തു, അതിൽ സ്റ്റാഫിനെയും അറസ്റ്റ് ചെയ്തു. പിന്നെ ബാങ്ക് സ്റ്റാഫൊക്കെ അവരുടെ ID പ്രൂഫ് കാണിച്ചപ്പോൾ അവരെയൊക്കെ വിട്ടയച്ചു. ഇന്ന് കാലത്ത് ഇന്ന് ഒരു 12 മണിയൊക്കെ ഇപ്പോൾ ഈ മാടിശ്ശേരി അച്ഛൻ പുറത്തു വന്നു. ഇനി ഇതിൻ്റെ റിവലൻ്റ് പേപ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 കോടി രൂപയും അവർ തിരിച്ച് കൊടുക്കും. ഈ സഹോദയ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ്, ഇതൊരു സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിയിൽ വൺ ഓഫ് ദ പാർട്ണർ അല്ലെങ്കിൽ ഡയറക്ടറാണ് ഫാദർ ആൻ്റണി മാടിശ്ശേരി. ഇവിടെ പിന്നെ ഒത്തിരി സ്കൂളിന് ആവശ്യമുള്ള ഒത്തിരി ഐറ്റംസ് അവിടെ വിൽക്കുകയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു വലിയൊരു സ്ഥാപനമാണ് സഹോദയ. അത് പഞ്ചാബിലെ അവർക്കുള്ള സ്കൂളുകളിലേക്ക് മുഴുവനും സപ്ലൈ പോകുന്ന ഇവിടെ നിന്നാണ്. അപ്പോൾ കോടികളുടെ ഒരു ടേൺ ഓവർ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഇലക്ഷൻ എൻ്റെ സ്ക്വാഡ് വന്നത് സീസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ, സുഹൃത്തുക്കൾ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്, ഇതിനൊരു വഞ്ഞ കളറങ്ങ് കൊടുത്തു. ഒരു സ്ത്രീയും ഫാദർ ആൻ്റണി മാടിശ്ശേരിയും 10 കോടി രൂപ അടക്കം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഒരു വലിയൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ ഈ കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കാൻ ഓടുന്നത് വളരെ പരിതാപകരമായൊരു സിറ്റുവേഷനായത് മൂലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട കാരണമാണ് ഇന്ന് ഈ സംഭവത്തിന് നിജസ്ഥിതി അറിയാൻ ഞാൻ പഞ്ചാബിലേക്ക് വിളിക്കേണ്ട ഒരു ഗതികേടായത്. ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേനെ, ഇന്ന് ജനം നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയെങ്കിലും നല്ല സത്യം മാത്രം വിളിച്ചു പറയുന്ന തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന രീതിയൊന്ന് മാറ്റി സമൂഹത്തിന് നന്മ വരത്തക്ക വിധത്തിൽ കാര്യങ്ങൾ പഠിച്ചു വിടുന്നത് നല്ലതായിരിക്കും. താങ്ക് യു. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്.